90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. വയനാട് പടിഞ്ഞാറത്തറ ബാണാസുര വനത്തിൽ തണ്ടർബോൾട്ടും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. പന്തിപ്പൊയിൽ വാടരംകുന്നിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. മരിച്ചത് തമിഴ്നാട് സ്വദേശി വേൽമുരുകനാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. മാവോയിസ്റ്റുകളിൽ നിന്ന് ഡബിൾ ബാരൽ ഗൺ, ലഘുലേഖകൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. തണ്ടർബോൾട്ട് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ ഏറെ നേരം നീണ്ടു നിന്നതായി നാട്ടുകാർ പറയുന്നു. രാവിലെ പുല്ലി എത്താൻ വേണ്ടി, പശുവിന് പുല്ലി എത്താൻ വേണ്ടി എൻ്റെ പറമ്പ് അക്കരയുണ്ട്, ഈ മീൻമുട്ടിക്ക് താഴെ സ്ഥലമുണ്ട്. അപ്പം ഞാൻ അവിടത്തേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര ഒരു മുഴക്കം കിട്ടി കേട്ടോ. പാറേൻ്റെ ഈ മലേൻ്റെ നാണ്ടിങ്ങോട് നടുവിൽ കൂടി നടുവിൽ നിന്ന് ഒരു സൗണ്ട്, ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന് കുറേ കൂടെ മുഴ ഫോറസ്റ്റിന് ഉള്ളിൽ നിന്ന് ഭയങ്കര കുറേ സമയത്ത് നീണ്ടു നിൽക്കുന്ന മുഴക്കം കേട്ടു. അത് രണ്ട് മൂന്ന് പ്രാവശ്യം സൗണ്ട് കേട്ടു. എന്താണെന്ന് മനസ്സിലായില്ല. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ മാവോയിസ്റ്റുകൾ ഫോറസ്റ്റിൽ വന്നിട്ടുണ്ട്, തണ്ടർബോട്ടുമായിട്ട് ഏറ്റുമുട്ടി പോലീസുകാർ വന്നിട്ടുണ്ടെന്ന്. സൗണ്ട് പതിവില്ലാത്ത സൗണ്ടാണ്, എന്തോ തകർന്ന് ഇടിഞ്ഞു വീഴുന്ന പോലത്തെ ഒറ്റ വെടിയിലോ സൗണ്ട് അല്ല ഞാൻ കേട്ടത്. കുറച്ച് നീണ്ടു നിൽക്കുന്ന ഒരു മുഴക്കമാണ് ഞാൻ കേട്ടത്. അതിന്റെ എപ്പോ മഴന്റെ മോളിൽ തിരിഞ്ഞു വന്നാണെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും അതിന്റെ സൗണ്ടാണ് കേട്ടത്. മാവോയിസ്റ്റ് സംഘത്തിൽ ആറു പേരെന്നാണ് വയനാട് എസ് പി ജി പൂങ്കുഴലി വ്യക്തമാക്കിയത്. മാവോയിസ്റ്റുകൾ ആദ്യം തണ്ടർബോട്ടിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, തുടർന്ന് വെടിവെയ്പുണ്ടായെന്നാണ് എസ് പി 24നോട് വ്യക്തമാക്കിയത്. ായിട്ടാണെങ്കിലും നമുക്കൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ നാട്ടിൽ ആദ്യം വെടിവെയ്പ് ഉണ്ടായി. പിന്നെ രക്ഷപ്പെടാതെ നമ്മൾ സംഘത്തിൽ വെടിവെയ്പ് നടത്തിയതായിരുന്നു. അതിന് ആ വെടിവെയ്പിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ബാക്കി ഉള്ളവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയിട്ടുണ്ട്. ഒരു അഞ്ചിലൊന്ന് ആറ് പേരാണ് കണ്ടത്. മാവോയിസ്റ്റുകൾ വെടിയുതിർത്തപ്പോൾ ആത്മരക്ഷാർത്ഥം തണ്ടർബോൾട്ട് വെടിയുതിർത്തു എന്നാണ് എഫ്ഐആറിലും വ്യക്തമാക്കുന്നത്. വയനാട്ടിൽ നിന്ന് നിഖിൽ പ്രമേഷാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഈ മാധ്യമപ്രവർത്തകരെ ആ സ്ഥലത്തേക്ക് ഇതുവരെയും കടത്തിവിട്ടിട്ടില്ലല്ലോ. എസ് പി തന്നെ നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് അറിയിച്ചതാണ്. എന്താണ് നിഖിൽ നൽകാനുള്ള പുതിയ വിവരം? ഉന്മേഷ്, കഴിഞ്ഞ 8 മണിക്കൂറായി മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിന്മേൽ വിവരം ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ഇതുവരെ ഈ വനത്തിനകത്തേക്കോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുള്ള ഇടത്തേക്ക് കടന്നു ചെല്ലാനോ ഞങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർ രണ്ട് വഴിയാണ് ഈ എൻകൗണ്ടർ നടന്നു എന്ന് കരുതപ്പെടുന്ന പ്രദേശത്തേക്കുള്ളത്. അതിൽ മറ്റൊരു സമാന്തര വഴിയിലൂടെ ആ മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 4 കിലോമീറ്റർ നടക്കണം ആ യാത്രയിലാണ്. എന്തായാലും ഇപ്പോൾ തന്നെ ഈ മരിച്ചയാളുടെ പേര് വിവരങ്ങളും ചിത്രങ്ങളും തന്നെ സ്ഥിരീകരിക്കുന്നത് തമിഴ്നാട് ക്യൂബ്രാഞ്ച് ആണ്. വേൽമുരുകനാണ് കൊല്ലപ്പെട്ടത്, എൻകൗണ്ടറിലൂടെ കൊല്ലപ്പെട്ടത് എന്ന് ക്യൂബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നു. 32 വയസ്സാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും ക്യൂബ്രാഞ്ച് പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്നില്ല. എസ് പി നേരത്തെ മാധ്യമങ്ങളെ കാണുമെന്ന് ഔദ്യോഗികമായി ഉറപ്പ് നൽകിയിരുന്നെങ്കിൽ പോലും അതും പാലിക്കപ്പെട്ടിട്ടില്ല. 8 മണിക്കൂറോളായി തുടർച്ചയായി ഇവിടെ തുടരുകയാണ് മാധ്യമങ്ങളെല്ലാം തന്നെ. ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിശദാംശങ്ങളും നമുക്ക് ലഭ്യമായിട്ടില്ല. ഈ എൻകൗണ്ടർ നടന്ന മേഖലയിലേക്ക് ഇൻക്വസ്റ്റ് നടക്കുന്ന വേളയിൽ ഉൾപ്പെടെ തങ്ങളെ പ്രവേശിപ്പിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതും ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ കാലിയായി മടങ്ങിപ്പോകുന്നത് കണ്ടപ്പോഴാണ് മറ്റൊരു സമാന്തര വഴി കൂടി ഉണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അതിലൂടെ ഇപ്പോൾ ഈ വനത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമത്തിലാണ്. ഏതാണ്ട് 4 കിലോമീറ്റർ നടന്ന് വേണം അവിടേക്ക് എത്തിച്ചേരാൻ എന്തായാലും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവിടേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉന്മേഷ്. നിഖിൽ, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിവരങ്ങൾ കൈമാറാൻ പോലീസ് മടിക്കുന്നത്? ഇപ്പോൾ തന്നെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഈ ഏറ്റുമുട്ടൽ സംബന്ധിച്ച്. പ്രതിപക്ഷം അത്തരം ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? കൃത്യമായി എന്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല പോലീസ് ഇപ്പോൾ? നിഖിൽ, നമുക്കറിയാം തണ്ടർബോൾട്ട് ഒരു രഹസ്യ സ്വഭാവമുള്ള ഏജൻസിയാണ്. അങ്ങനെ കൃത്യമായി നമുക്ക് പോലീസിൽ നിന്നൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നതിന് സമാനമായ രീതിയിൽ വിവരങ്ങൾ ലഭിക്കാറില്ല. എന്നിരിക്കെ പോലും നേരത്തെ കരുളായിൽ ഇത്തരത്തിലുള്ളൊരു ഏറ്റുമുട്ടൽ കൊല ഉണ്ടായപ്പോഴും മഞ്ചക്കണ്ടിയിൽ ഉണ്ടായപ്പോഴൊക്കെ അവിടേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാനാവുന്നത്. ഇത്രയധികം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവിടേക്ക് ആർക്കും തന്നെ ആക്സസ് ഇല്ല. അവിടെ മൊബൈൽ ഫോൺ ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ആരെയും ബന്ധപ്പെടാൻ സാധിക്കില്ല. ഉദ്യോഗസ്ഥരെ തന്നെ അവിടെ പോയി മടങ്ങിയെത്തിയ ഉദ്യോഗസ്ഥരെ തന്നെ വിളിച്ചിട്ടും ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇൻക്വസ്റ്റ് എന്തായാലും 1 മണിക്കൂർ മുൻപ് പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മൃതദേഹവുമായി ആംബുലൻസുകൾ ഇപ്പോൾ ഇതിലൂടെ കടന്നു വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നമ്മൾ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയ ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉന്മേഷ്, ശരി, നിഖിൽ വിവരങ്ങൾക്ക് വേണ്ടി എത്താം. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഈ ഘട്ടത്തിൽ. സർക്കാർ ഭരണകൂട ഭീകരത നടത്തുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാവോയിസ്റ്റ് വേട്ടയാടലിനെ അപലപിക്കുന്നു. തോക്കും ലാത്തിയും ഉപയോഗിച്ചല്ല മാവോയിസ്റ്റുകളെ നേരിടേണ്ടത്. ഈ സർക്കാർ 10 വ്യാജ ഏറ്റുമുട്ടൽ നടത്തി. വ്യാജ ഏറ്റുമുട്ടലുകളെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. വയനാട്ടിൽ വീണ്ടും മാവോയിസ്റ്റും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നുവെന്നും അതിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്നാണ് ആദ്യ സൂചനകൾ കാണിക്കുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം
വയനാട്ടിലും മലപ്പുറം ജില്ലയിലുമായി ഏതാണ്ട് 10 വ്യാജ ഏറ്റുമുട്ടലുകളാണ് നടന്നിട്ടുള്ളത്. മാവോയിസ്റ്റ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാർട്ടി അന്വേഷിച്ച ശേഷം പ്രതികരിക്കാമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പ്രദേശത്തെ CPI പ്രവർത്തകരിൽ നിന്ന് സംഭവത്തിന്റെ വിശദാംശങ്ങൾ തേടുമെന്നും കാനം രാജേന്ദ്രൻ അറിയിച്ചു. അതിന്റെ കാര്യം അതിന്റെ എന്താണ് സംഭവം എന്ന് അറിയട്ടെ. അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവിടെ നമുക്ക് പ്രവർത്തകരും സഹാക്കളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ സാധാരണ പ്രതികരിക്കാറുള്ളത് പാർട്ടി അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പ്രതികരിക്കാറുള്ളത്. അത് ഇതുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കാം. ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ബംഗളൂരുവിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് സംഘം തിരുവനന്തപുരത്തെത്തി. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ബിനീഷ് കോടിയേരി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലടക്കം കൂടുതൽ വ്യക്തത വരുത്താനാണ് 8 സംഘം തിരുവനന്തപുരത്തെത്തിയത്. മരതൻകുഴി വേറ്റമുക്കിലുള്ള ബിനീഷിന്റെ വീട്ടിൽ പരിശോധന നടത്താനാണ് ED ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ബിനീഷിന്റെ ബിനാമി ഇടപാടിൽ ഉൾപ്പെട്ടുവെന്ന് കരുതുന്ന ചില സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളടക്കം ED പരിശോധന നടത്തും. വിവിധ സുഹൃത്തുക്കളുടെ പേരിൽ ബിനീഷ് കോടിയേരി ധാരാളം കള്ളപ്പണം ഒളിപ്പിച്ചിരുന്നതായി ED കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള ബിനീഷ് കോടിയേരിയുമായി അഭിഭാഷകൻ കൂടിക്കാഴ്ച നടത്തി. ED ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. അഭിഭാഷകരിൽ ഒരാൾക്ക് ബിനീഷിനെ കാണാൻ ബംഗളൂരു സിറ്റി സിവിൽ കോടതി അനുമതി നൽകിയിരുന്നു. രാവിലെ കോവിഡ് RT-PCR പരിശോധനാ ഫലം ഇല്ലാത്തതിനാൽ അഭിഭാഷകനെയും ബിനോയ് കോടിയേരിയെയും ED തിരിച്ചയച്ചിരുന്നു. വിദേശത്തേക്ക് ഡോളർ കടത്തിയ കേസിൽ ഈജിപ്ഷ്യൻ പൌരൻ ഖാലിദ് മുഹമ്മദ് ഷൗക്രീമിനെ പ്രതി ചേർക്കാൻ കസ്റ്റംസ് എറണാകുളം കോടതിയിൽ അപേക്ഷ നൽകി. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനും നീക്കം തുടങ്ങി. ആദ്യപടിയായി വാറന്റ് പുറപ്പെടുവിക്കാൻ അപേക്ഷയിൽ ആവശ്യം. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ അന്വേഷണം UAE കോൺസുലേറ്റ് ജീവനക്കാരിലേക്കും നീങ്ങുന്നു എന്നതിന്റെ സൂചനയായാണ് കസ്റ്റംസിന്റെ പുതിയ നീക്കത്തെ കരുതേണ്ടത്. UAE കോൺസുലേറ്റിലെ ജീവനക്കാരനായ ഈജിപ്തിൻ പൌരൻ ഖാലിദ് മുഹമ്മദ് ഷൗക്രിക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് വേണ്ട നടപടികൾ കസ്റ്റംസ് ആരംഭിച്ചു. വിദേശത്തേക്ക് ഡോളർ കടത്തിയ കേസിൽ ഖാലിദ് മുഹമ്മദിനെ പ്രതിയേർക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം എക്കണോമിക് ഒഫൻസ് കോടതിയിൽ കസ്റ്റംസ് അപേക്ഷ നൽകി. ലൈഫ് മിഷനിലെ കോഴയായ 3,68,00,000 രൂപയുമായി ഖാലിദ് വിദേശത്തേക്ക് കടന്നിരുന്നു. ഖാലിദിനെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കണമെന്നും അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെഡ് കോർണർ നോട്ടീസിനുള്ള ആദ്യപടിയായാണ് വാറന്റ് പുറപ്പെടുവിക്കുന്നത്. NIA സമാനമായ നീക്കം നടത്തും. നയതന്ത്ര ചാനലിലൂടെ ഈന്തപ്പഴവും മതഗ്രന്ഥവും എത്തിച്ച് വിതരണം ചെയ്തതിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത 2 UAE കോൺസുലേറ്റിലെ ജീവനക്കാർ പ്രതിസ്ഥാനത്തുണ്ട്. അതേസമയം നയതന്ത്ര പ്രതിനിധിയെ എങ്ങനെ പ്രതികർക്കാൻ കഴിയുമെന്ന് കോടതി കസ്റ്റംസിനോട് ചോദിച്ചു. കസ്റ്റംസ് അപേക്ഷയിൽ നാളെ വിശദമായ വാദം നടക്കും. സഹിൻ ആന്റണി, 24, കൊച്ചി. വടക്കാഞ്ചേരി ലൈഫ് ക്രമക്കേടിലെ കോഴ ഇടപാടിന് തെളിവായ ഐഫോണുകൾ പിടിച്ചെടുക്കാൻ വിജിലൻസിന്റെ തീരുമാനം. അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസർക്ക് ലഭിച്ച ഐഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറി. ബാക്കിയുള്ള ഫോണുകൾ കൈമാറാൻ നിർദ്ദേശിച്ച് അന്വേഷണ സംഘം ഉടൻ നോട്ടീസ് നൽകും. ഇതിനിടെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ക്രമക്കേടിൽ യൂണിറ്റാക്ക് ഉടമ സന്തോഷിപ്പൻ കോഴയായി കൈമാറിയ ഐഫോണുകളെല്ലാം പിടിച്ചെടുക്കാനാണ് വിജിലൻസ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന് ഐഫോൺ ലഭിച്ചെന്ന് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് വിജിലൻസ് നീക്കം. നറുക്കെടുപ്പിലൂടെ ഐഫോൺ ലഭിച്ച കാട്ടാക്കട സ്വദേശി പ്രവീൺ വിജിലൻസ് നിർദ്ദേശപ്രകാരം ഫോൺ കൈമാറിയിരുന്നു. അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസർ രാജീവിന് ലഭിച്ച ഐഫോൺ പൊതുഭരണ വകുപ്പ് ഇന്ന് വിജിലൻസ് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. എയർ അറേബ്യ മാനേജർ പത്മനാഭ ശർമ്മയ്ക്ക് അടിയന്തിരമായി ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. സന്തോഷിപ്പനെ കൂടാതെ ഫോൺ ലഭിച്ചെന്ന് കരുതുന്ന ശിവശങ്കർ, കോൺസുലേറ്റ് ജനറൽ ജിത്തു എന്നിവർക്ക് വിജിലൻസ് ഉടൻ നോട്ടീസ് നൽകും. വിജിലൻസ് സംഘം നാളെ സന്ദീപ് നായരെ ജയിലിലെത്തി ചോദ്യം ചെയ്യും. സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്തുള്ള 2 ജയിലുകളിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യാൻ കഴിഞ്ഞ ദിവസം കോടതി അനുമതി നൽകിയിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ എം ശിവശങ്കർ നൽകിയ മൊഴിയിൽ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ചോദ്യം ചെയ്തത്. 24, തിരുവനന്തപുരം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ 5 എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്നു. എം ശിവശങ്കർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എം ശിവശങ്കറിന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കവും ED ആരംഭിച്ചു. തുടർച്ചയായ 5 എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരിക്കുകയാണ് എം ശിവശങ്കർ. പല ചോദ്യങ്ങൾക്കും ശിവശങ്കർ കൃത്യമായ മറുപടി നൽകുന്നില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു.
ശിവശങ്കറിന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നീക്കം എൻഫോഴ്സ്മെന്റ് ആരംഭിച്ചു. ബാങ്ക് അക്കൌണ്ട് ഇഡി മരവിപ്പിക്കും. ശിവശങ്കറിന്റെ കാലത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ച കെ ഫോൺ അടക്കമുള്ള ബൃഹത് പദ്ധതികളെക്കുറിച്ചും ഇഡി അന്വേഷണം തുടങ്ങി. ഈ പദ്ധതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ശിവശങ്കർ മറുപടി നൽകുന്നില്ല. ഇത്തരം പദ്ധതികളിലൂടെ കമ്മീഷൻ കൈപ്പറ്റാൻ ശിവശങ്കർ ശ്രമം നടത്തിയതായി ഇഡി സംശയിക്കുന്നു. ശിവശങ്കറിന് വിദേശത്ത് ബിനാമി ഇടപാടിൽ നിക്ഷേപം ഉള്ളതായി ഇഡിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി. സ്വർണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അന്വേഷണ ഏജൻസികളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. വിജിലൻസിനെ കൊണ്ട് എം ശിവശങ്കറിനെതിരെ കേസെടുപ്പിച്ചത് സിബിഐ അന്വേഷണം അട്ടിമറിക്കാനാണെന്നും കെ ഫോൺ സുതാര്യമാണെങ്കിൽ രേഖകൾ നൽകണമെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഏത് അന്വേഷണമാകാം, എവിടെ വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ പുറകോട്ട് പോകുന്നത് അന്വേഷണം തന്നിലേക്ക് നീങ്ങുമെന്നും തന്റെ ഗവൺമെന്റിന്റെ അഴിമതികളും കൊള്ളകളും പുറത്തു വരുമെന്നുമുള്ള ഭയം കൊണ്ടാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികാര പരിധി വിട്ടത് എവിടെയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അഴിമതിയുടെ ഉറവിടം കണ്ടെത്താൻ ഫയലുകൾ പരിശോധിക്കണം. കെ ഫോൺ ഇടപാടിൽ ഖജനാവിന് പണം നഷ്ടമായി. തെളിവുകൾ നശിപ്പിക്കാനാണ് വിജിലൻസിന്റെ ശ്രമമെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ അധികാര പരിധി വിടുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എവിടെയാണ് അധികാര പരിധി വിട്ടത്? ഏതിടപാടിലാണ് അധികാര പരിധി വിട്ടത്? കെ ഫോൺ ഇടപാടിൽ വിദേശത്താണ് കമ്മീഷൻ ഇടപാടുകൾ നടന്നതെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. വിവാദ പരാമർശത്തിൽ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ കേസെടുത്തു. തിരുവനന്തപുരം വനിതാ പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തത്. സോളാർ കേസ് പ്രതി നൽകിയ പരാതിയിലാണ് നടപടി. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, വിശദാംശങ്ങൾ. ആ ഉന്മേഷ, ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച സോളാർ കേസ് പ്രതി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യത്തിൽ തുടരന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും മോശം പരാമർശത്തിനുമുള്ള കുറ്റങ്ങൾ ചുമത്തി തിരുവനന്തപുരം വനിതാ പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തത്. മാത്രമല്ല ഈ സ്ത്രീവിരുദ്ധ പരാമർശം, മുല്ലപ്പള്ളി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം ഇങ്ങനെയായിരുന്നു: ഈ ഒരു സ്ത്രീയെ ഒരു തവണ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, അത് പിന്നീട് ആവർത്തിക്കില്ല. ആത്മാഭിമാനമുള്ള സ്ത്രീ ഒരിക്കൽ ഇരയായാൽ മരിക്കും, അല്ലെങ്കിൽ പിന്നീട് ആവർത്തിച്ചു നോക്കും എന്നുള്ളതായിരുന്നു. ഇതിന് നിരവധി പരാതികൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടിയന്തരമായി നടപടി സ്വീകരിച്ചത്. ഉന്മേഷ്. ഷഫീദ് റാവുത്തർ, തിരുവനന്തപുരത്ത്. MBBS സീറ്റ് തട്ടിപ്പ് കേസിൽ കാത്തലിക് ഫോറം ജനറൽ സെക്രട്ടറി ബിനു ചാക്കോ അറസ്റ്റിൽ. കൊല്ലം സ്വദേശി നൌഷാദിന് സീറ്റ് വാഗ്ദാനം ചെയ്ത് 20 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. 3 മാസം മുൻപാണ് തൃശൂർ അവല മെഡിക്കൽ കോളേജിൽ സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയത്. സീറ്റ് നൽകാത്തതിനെ തുടർന്ന് 2 ലക്ഷം രൂപ മടക്കി നൽകി. കോട്ടയം വെസ്റ്റ് പോലീസ് എറണാകുളത്ത് നിന്നാണ് ബിനു ചാക്കോയെ കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ പേരിൽ നിന്നും സീറ്റ് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തുവെന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. 1 മാസം മുൻപാണ് കോട്ടയം വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത്. ഡിഗ്രി പ്രവേശനത്തിന് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ വിജിലൻസ് മൊഴിയെടുത്തു. മട്ടാഞ്ചേരി കൊച്ചിൻ കോളേജിൽ ഡിഗ്രി പ്രവേശനത്തിന് കൈക്കൂലി നൽകിയ മാതാപിതാക്കളും വിദ്യാർത്ഥികളുമാണ് മൊഴി നൽകിയത്. വിജിലൻസ് DYSP നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുപ്പ്. ഡിഗ്രി 1ാം വർഷത്തിലെ സർക്കാർ സീറ്റുകൾ കൈക്കൂലി ആവശ്യപ്പെട്ട് വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിലാണ് മട്ടാഞ്ചേരി കൊച്ചിൻ കോളേജിലെ ക്ലർക്ക് പിടിയിലായത്. ഡിഗ്രി 1ാം വർഷത്തിലെ സർക്കാർ സീറ്റുകൾ കൈക്കൂലി ആവശ്യപ്പെട്ട് വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിൽ മട്ടാഞ്ചേരി കൊച്ചിൻ കോളേജിലെ ക്ലർക്ക് പിടിയിലായിരുന്നു. 1 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ കൈക്കൂലി വാങ്ങിയാണ് ഇവർ സീറ്റുകൾ വിൽപ്പന നടത്തിയിരുന്നത്. കോളേജ് അധികൃതർ ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ട രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. DYSP CM വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. അർഹത ഉണ്ടായിരുന്നിട്ടും സീറ്റിനായി കോളേജ് അധികൃതർ പണം ആവശ്യപ്പെട്ടതായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മൊഴി നൽകിയിട്ടുണ്ട്. കൈക്കൂലി വാങ്ങിയതിന് മുൻപ് പിടിയിലായ ക്ലർക്ക് ബിനീഷ് കോളേജിലെ ഉന്നതാധികാരികളുടെ ബിനാമി മാത്രമാണെന്നാണ് ആക്ഷേപം. കൊച്ചിൻ കോളേജിലെ മാനേജർ അടക്കമുള്ളവർക്ക് കൈക്കൂലി വാങ്ങിയതിൽ പങ്കുണ്ടെന്ന് ഒരു വിഭാഗം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ചും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. സഹിൻ ആന്റണി, 24 കൊച്ചി. അമേരിക്കൻ അംഗം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ സമയം 4:30 വോട്ടെടുപ്പ് ആരംഭിച്ചത്. പോളിംഗ് പൂർത്തിയായാൽ ഉടൻ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫലസൂചനകൾ പിന്നാലെ ലഭിക്കുമെങ്കിലും തപാൽ വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ വൈകുന്നതുകൊണ്ട് അന്തിമഫലം വൈകുമെന്നാണ് സൂചന. മധു കൊട്ടാരക്കര ഇപ്പോൾ US നിന്നും തത്സമയം ചേരുന്നുണ്ട്. മധു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഫലം, അന്തിമഫലം വരാൻ എത്ര സമയം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ഏത് നിലയ്ക്കാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? മധു കൊട്ടാരക്കര,
ഉന്മേഷ് ഇപ്പോൾ അമേരിക്കയിലെ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, പെൻസിൽവേനിയ തുടങ്ങിയ കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. 100 മില്യണിലധികം ആൾക്കാർ ഇതിനോടകം വോട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിലും ഇപ്പൊ ഇന്നത്തെ ദിവസവും നീണ്ട ക്യൂകൾ പോളിംഗ് ബൂത്തുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഈ വോട്ടെടുപ്പെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ അകലം പോലുള്ള കാര്യങ്ങളിലും പോളിംഗ് ഏജന്റുമാരും വോട്ട് രേഖപ്പെടുത്തുവാൻ വരുന്നവരും കരുതലെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വൈകുന്നേരത്തോടു കൂടിയാണ് സാധാരണ നിലയ്ക്ക് വരേണ്ടത്. എന്നാൽ മെയിൽ ഇൻ ബാലറ്റിന്റെ എണ്ണം കൂടുതലായത് കാരണം അതിന് ഇനിയും സമയമെടുക്കും. അതിന്റെ പേരിലുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടും ഇരിക്കുന്നത്. ശരി, മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത്. അമേരിക്കൻ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ബീഹാറിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. ബീഹാർ പോരാട്ടം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ടത്തിൽ സാമാന്യം ഭേദപ്പെട്ട പോളിംഗ്. സീമാഞ്ചൽ മേഖലയിലെ 94 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. മുഖ്യമന്ത്രി നിതീഷ് കുമാറും പ്രതിപക്ഷ സഖ്യത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവും അടക്കമുള്ള പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വീണ്ടും ജംഗിൾ രാജ് തിരികെ വരാൻ ജനങ്ങൾ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു പറഞ്ഞു. മധ്യപ്രദേശിലെ 28 നിയമസഭാ സീറ്റുകൾ ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിലെ 52 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പും ഇന്ന് നടന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. രാവിലെ മുതൽ തന്നെ 94 മണ്ഡലങ്ങളിലും സാമാന്യം ഭേദപ്പെട്ട പോളിംഗാണ് നടന്നത്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, പ്രതിപക്ഷ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് തുടങ്ങിയവർ രാവിലെ പട്നയിൽ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ഭരണം നേടുമെന്ന് തേജസ്വി യാദവും അധികാരം നിലനിർത്തുമെന്ന് നിതീഷ് കുമാറും വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളെ അറിയിച്ചു. പട്നയടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ന്യൂനപക്ഷ മേഖലകളായ ഗോപാൽഗഞ്ച് അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ടർമാരുടെ നീണ്ട നിര പോളിംഗ് ബൂത്തിന് മുന്നിൽ ദൃശ്യമായിരുന്നു. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് ദിവസം സംസ്ഥാനത്ത് പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി തുടങ്ങിയവർ രണ്ട് യോഗങ്ങളിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. അവസാനഘട്ടത്തിൽ 7 നവംബർ 78 സീറ്റുകളിലാണ് ബീഹാറിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കുക. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാന്തരമായി 10 സംസ്ഥാനങ്ങളിലെ 52 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് നടന്നു. മധ്യപ്രദേശിലെ 28 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണം നിലനിർത്താൻ BJP 8 സീറ്റുകൾ വിജയിക്കേണ്ടത് അനിവാര്യമാണ്. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2019 GSC ഡാനിയൽ പുരസ്കാരത്തിന് സംവിധായകൻ ഹരിഹരൻ അർഹനായി. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് GSC ഡാനിയൽ പുരസ്കാരം. MT വാസുദേവൻ നായർ ചെയർമാനും സംവിധായകൻ ഹരികുമാർ, നടി വിദുബാല, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി റാണി ജോർജ്, IAS എന്നിവർ അംഗങ്ങളുമായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. സംസ്ഥാനത്തെ കോവിഡ് കണക്കുകളിലേക്കാണ് ആദ്യം. തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്, 6862 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ സമ്പർക്ക രോഗബാധ 5899. രോഗമുക്തി നേടിയവരുടെ എണ്ണം 8802. മറ്റു വിവരങ്ങൾ കൂടി പരിശോധിച്ചാൽ 61138 സാമ്പിളുകളാണ് 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. 26 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. രോഗം സ്ഥിരീകരിച്ചത് പുതുതായി 73 ആരോഗ്യ പ്രവർത്തകർക്കാണ്. ഇനി ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ നോക്കാം. തൃശൂരിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ, 856 പേർക്ക്. എറണാകുളത്തേക്ക് എത്തുമ്പോൾ 850 പുതിയ രോഗികൾ. കോഴിക്കോടും 800+ കേസുകളുണ്ട്, 842 ഇന്നത്തെ കണക്ക്. ആലപ്പുഴ 760, തിരുവനന്തപുരം 654, കൊല്ലത്ത് 583 പുതിയ രോഗികൾ. കോട്ടയത്ത് 507 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. മലപ്പുറത്ത് 467 ഇന്നത്തെ കണക്ക്. പാലക്കാട് 431 പേർക്ക് പുതുതായി രോഗബാധ. കണ്ണൂരിലേക്ക് എത്തുമ്പോൾ ഇത് 335. പത്തനംതിട്ടയിൽ 245 പേർക്ക് കൂടി രോഗം. കാസർഗോഡ് 147 ഇന്നത്തെ കണക്ക്. ഇനി രണ്ട് ജില്ലകൾ, അതിൽ വയനാട്ടിൽ 118 പുതിയ രോഗികൾ. ഏറ്റവും കുറവ് ഇടുക്കിയിൽ, 67. അലക്സ മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അലക്സ്, ഇന്ന് രോഗമുക്തിയുടെ ആശ്വാസമുണ്ട്, 8000+ പേർക്ക് രോഗമുക്തിയുണ്ട്. ഇനി കൂട്ടിച്ചേർക്കാനുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അലക്സ? ഉന്മേഷ, പ്രധാനപ്പെട്ട കാര്യം കോവിഡുമായി ബന്ധപ്പെട്ട ഇന്ന് പുറത്തുവരുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തിന് ഇന്ന് ആശ്വാസ ദിനം എന്ന വിലയിരുത്തലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 12%, 13%, 14% മുകളിലുണ്ടായിരുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് താഴ്ന്നിട്ടുണ്ടെന്ന്, 11.22% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്
താഴ്ന്നിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് പ്രതിദിന സാമ്പിൾ പരിശോധനകൾ ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 28,000 പരിശോധനകളോളം ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 61,138 സാമ്പിളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. ഇന്നലത്തെ അപേക്ഷിച്ച് ടെസ്റ്റ് ഇന്നലെ 4,138 പേർക്കായിരുന്നു കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതെങ്കിൽ ഇന്ന് അതിൽ നേരിയ വർധനവ് മാത്രമാണ്. അതായത് ഏതാണ്ട് 28,000 പരിശോധനകൾ വർദ്ധിച്ചപ്പോൾ നേരിയ വർധനവ് മാത്രമാണ് ടെസ്റ്റ് അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവായവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നത്. 6,862 പേർക്ക് ഇന്ന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിക്കുന്നു. ഉന്മേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലകളിലെ കണക്കുകളിലേക്ക് വന്നാൽ ഒരു ജില്ലകളിലും 1,000 മുകളിലേക്ക് കോവിഡ് ബാധിതരുടെ എണ്ണം എത്തിയില്ല എന്നത് ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. പക്ഷേ തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ കണക്ക് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. 26 മരണങ്ങൾ കൂടി കോവിഡ് മൂലം എന്ന് സർക്കാർ ഇന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ മരിച്ചവരുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ അവർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ച കേസുകളാണിത്. സംസ്ഥാനത്തെ കോവിഡ് മരണം ഇതിനോടകം 1,559 മാറിയിട്ടുണ്ട്. ഇന്ന് സ്ഥിരീകരിച്ച കേസുകളിൽ 107 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. 5,899 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് പടർന്നത്. അതിൽ തന്നെ 783 പേരുടെ രോഗ ഉറവിടവും വ്യക്തമല്ല. ആശ്വാസപ്പെടുത്തുന്ന കാര്യം രോഗമുക്തരുടെ നിരക്കാണ്. 8,802 പേർ ഇന്ന് കോവിഡിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ട് സംസ്ഥാനത്ത്. ഉന്മേഷ്. ശരി, അലക്സ് റാമോവതാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നത് വൈകും. ഇക്കാര്യത്തിൽ സർക്കാർ നയപരമായ തീരുമാനമെടുത്തില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ക്ലാസുകൾ തുടങ്ങാൻ സജ്ജമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. കോവിഡ് വിദഗ്ധ സമിതിയുടെ നിലപാടിന് ശേഷം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് സ്കൂളുകൾ ഉടൻ തുറക്കേണ്ടതില്ലെന്ന നിലപാടിലേക്ക് സർക്കാർ നീങ്ങിയത്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ശുപാർശ നൽകിയെങ്കിലും ധൃതി പിടിച്ച് തീരുമാനം വേണ്ടെന്നാണ് സർക്കാർ നിലപാട്. സ്കൂൾ തുറക്കുന്നതിൽ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള കോവിഡ് വിദഗ്ധ സമിതി ആദ്യം തീരുമാനമെടുക്കണം. ഇതിനുശേഷം മാത്രമായിരിക്കും സർക്കാർ നിലപാട് പ്രഖ്യാപിക്കുക. കോവിഡ് മാനദണ്ഡം പാലിച്ച് ക്ലാസുകൾ തുടങ്ങാൻ തയ്യാറാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നയപരമായ തീരുമാനം വേണമെന്നാണ് ഡയറക്ടറേറ്റിന്റെ നിലപാട്. ആദ്യഘട്ടത്തിൽ +2 SSLC ക്ലാസുകൾ തുടങ്ങാനും ഘട്ടം ഘട്ടമായി മറ്റ് ക്ലാസുകൾ ആരംഭിക്കുന്ന തരത്തിലുമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ഓൺലൈൻ ക്ലാസുകൾ മികച്ച രീതിയിൽ നടക്കുന്നുണ്ടെന്നും സ്കൂൾ തുറക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ലെന്നുമാണ് സർക്കാർ വിലയിരുത്തൽ. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രിയുമായി ആലോചിച്ച് മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. 24 തിരുവനന്തപുരം. ടിക്കറ്റ് നിരക്കിൽ ഇളവ് അനുവദിച്ച് KSRTC. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ KSRTC സൂപ്പർഫാസ്റ്റ്, എക്സ്പ്രസ്, സൂപ്പർ ഡിലക്സ് എന്നീ സർവീസുകളിൽ യാത്രക്കാരുടെ കുറവ് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഈ ദിവസങ്ങളിൽ ടിക്കറ്റിൽ 25% വരെ ഇളവ് KSRTC പ്രഖ്യാപിച്ചു. നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. കോവിഡ് പ്രതിസന്ധി കാരണം ദീർഘദൂര സർവീസുകളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കുറയുന്നു. 38,310 പുതിയ കേസുകളും 490 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. രോഗം ഭേദമായവരുടെ എണ്ണം 76,00,000 കടന്നു. രോഗമുക്തി നിരക്ക് 92% അടുത്തെത്തി. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും രോഗികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നത്. ആകെ രോഗബാധിതരുടെ എണ്ണം 82,67,623. ഇതുവരെ 123,097 പേർ മരിച്ചു. രോഗമുക്തി നിരക്ക് 91.9% മരണനിരക്ക് 1.49% തുടരുന്നു. ഇന്നലെ മാത്രം രോഗം മാറിയത് 58,323 പേർക്കാണ്. 76,00,000 പേർ ഇതുവരെ വൈറസ് ബാധയിൽ നിന്ന് മുക്തരായതാണ് രാജ്യത്തിന് ആശ്വാസം നൽകുന്ന കണക്ക്. 1,00,000 പരിശോധനകൾ കഴിഞ്ഞ 24 മണിക്കൂറിടെ നടന്നു. രോഗവ്യാപനം രൂക്ഷമായ കേരളം, ഡൽഹി, ബംഗാൾ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ പ്രതിദിന കേസുകൾ 5,000 താഴെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഡൽഹിയിലെ ആകെ രോഗികളുടെ എണ്ണം 400,000 അടുത്തെത്തി. ആന്ധ്രാപ്രദേശിനെ മറികടന്ന് കർണാടക രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ സംസ്ഥാനമായി മാറി. 1,748 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജസ്ഥാനിൽ ആകെ രോഗികളുടെ എണ്ണം 200,000 കടന്നു. 24 ഡൽഹി. ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഭീകരവാദിയാണ്. 15 പേർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം ഇന്നലെ വൈകിട്ട് 8 മണിയോട് കൂടിയാണ് ആക്രമണം ഉണ്ടായത്. തിങ്കളാഴ്ച മുതൽ വീണ്ടും ലോക്ഡൌൺ ആരംഭിക്കുന്നതിനാൽ വിയന്നയിൽ സാമാന്യം തിരക്കുണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെടിവയ്പിൽ പരിക്കേറ്റ 15 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഇതിൽ 7 പേരുടെ നില ഗുരുതരമാണെന്നും വിയന്ന മേയർ മൈക്കൽ ലുഡ്വിക് പറഞ്ഞു. നഗരത്തിലെ 6 ഇടങ്ങളിലായാണ് വെടിവയ്പ് നടന്നത്. നിരവധി ആയുധധാരികളാണ് ഒരേ സമയം വെടിയുതിർത്തത്. നഗരത്തിലെ പ്രധാന സിനഗോഗിന് പുറത്താണ് ആക്രമണം നടന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. സംഭവ സമയത്ത് സിനഗോഗ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഭീകരാക്രമണമാണ് നടന്നതെന്നും ഒരു ഭീകരവാദിയെ പോലീസ് വധിച്ചെന്നും ഓസ്ട്രിയൻ ചാൻസലർ സെബാസ്റ്റ്യൻ കുൽസ് പറഞ്ഞു. ഒരു തരത്തിലുള്ള ഭീകരാക്രമണവും വെച്ചുപൊറുപ്പിക്കില്ലെന്നും എല്ലാ അർത്ഥത്തിലും അതിനെ നേരിടുമെന്നും കുൽസ് പറഞ്ഞു.
നടന്നത് ഭീകരാക്രമണമാണെന്ന് ആഭ്യന്തരമന്ത്രി കാൾ നെഹാമറും അറിയിച്ചു. പോലീസ് ഭീകരവാദികളെ നേരിടുന്നതിനാൽ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളുടെ സുരക്ഷാ ചുമതല സൈന്യത്തെ ഏൽപ്പിച്ചതായും കാൾ നെഹാമർ പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആക്രമണത്തെ അപലപിച്ചു. ഫ്രാൻസിന് ശേഷം തങ്ങളുടെ സുഹൃത്ത് രാജ്യമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഇത് യൂറോപ്പാണെന്നും തങ്ങൾ വിട്ടുകൊടുക്കില്ലെന്നും മാക്രോൺ ട്വീറ്റ് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. കോഴിക്കോട് വൻ കഞ്ചാവ് വേട്ട. കെട്ടുകളാക്കി കൊണ്ടുവന്ന 124 കിലോ കഞ്ചാവ് പിടികൂടി. നാഷണൽ പെർമിറ്റ് ലോറിയിൽ കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. വിശദാംശങ്ങളുമായി അനീഷ് കെ ശിവദാസ് ചേരുന്നുണ്ട് കോഴിക്കോട്. അനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം. പന്തിരങ്കാവ് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് 124 കിലോ കഞ്ചാവ് പിടികൂടിയത്. നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഒരുവള്ളിയിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ തിരൂർ സ്വദേശിയായ ഡ്രൈവർ പ്രദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഭവ സമയം ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കിയ ശേഷമായിരിക്കും കഞ്ചാവ് എത്തിച്ചത് എങ്ങോട്ടാണ്, ഇതിന് പിന്നിൽ ആരൊക്കെയാണെന്ന് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുകയുള്ളൂ. കോഴിക്കോട് രാമനാട്ടുകരയിൽ 124 കിലോ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. അനീഷ് കെ ശിവദാസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വയനാട്ടിലെ വാളരംകുന്ന് വനമേഖലയിൽ മാവോയിസ്റ്റ് കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് നീങ്ങിയ മാധ്യമ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് പോലീസ് പറയുന്നത്? ഉന്മേഷ്, ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണി മുതൽ ഈ സംഭവ സ്ഥലത്തുള്ള ഒരു മാധ്യമപ്രവർത്തകരാണ് ഞാൻ. അതുമുതൽ നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിൽ കാര്യമായ തടസ്സമുണ്ട്. ഇതുവരെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണമോ അല്ലെങ്കിൽ ഈ സംഭവ സ്ഥലത്ത് പോയി വന്ന ഉദ്യോഗസ്ഥരുടെ പ്രതികരണമോ നമുക്ക് ലഭ്യമായിട്ടില്ല. മണിക്കൂറുകൾ നമ്മൾ അവരോട് ആവശ്യപ്പെടുകയും തുടർന്ന് അല്പസമയം മുൻപ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ SP ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരുന്നെങ്കിലും അത്രയും മണിക്കൂറുകൾ കാത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ ഇതുവരെ അക്കാര്യത്തിലൊരു കൃത്യത വരുത്താനോ ഒരു വ്യക്തത വരുത്താനോ പോലീസ് തയ്യാറായിട്ടില്ല. ഞങ്ങൾ മുകളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കവെ എല്ലാവരെയും തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് ചോദ്യം ചെയ്ത ചില മാധ്യമപ്രവർത്തകർ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇത് അനാവശ്യമായ ഒരു ഒളിച്ചുവെക്കൽ ഈ വിഷയത്തിൽ കൊണ്ടുപോവുകയാണ് പോലീസ്. രാവിലെ മുതൽ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും പോരാട്ടം പ്രവർത്തകരും ഉൾപ്പെടെ പറയുന്നുണ്ട് ഇക്കാര്യത്തിലൊരു ഏകപക്ഷീയമായ ഏറ്റുമുട്ടലാണ് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അത്തരം ആക്ഷേപങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ നടപടികൾ. ഞങ്ങൾ ഏറെ കിലോമീറ്റർ നടന്നാണ് ഇപ്പോഴുള്ള ഈ പ്രദേശത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇനി നമുക്ക് ആകെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദൃശ്യം എന്നുള്ളത് അത് ആ ആംബുലൻസിലേക്ക് മൃതദേഹങ്ങൾ കയറ്റുന്നത് മാത്രമായിരിക്കണം. അത് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് കടന്നു ചെല്ലാൻ ശ്രമിച്ചത്. എന്നാൽ നമ്മളെ നിരന്തരം തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നിരന്തരം തടയുകയും അത് ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകരെ തടയാൻ ശ്രമിക്കുകയും ചെയ്ത് അവരെ കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങേയറ്റം അപലപനീയമായ വിഷയമാണ്. കാരണം ഇത് നേരത്തെ തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇതൊരു ഏറ്റുമുട്ടലല്ല എങ്കിൽ, അതായത് ഇതൊരു പോലീസിന് സാധാരണ ഒരു കോമ്പിങ്ങിനിടെ ഉണ്ടായ ഒരു ഏറ്റുമുട്ടൽ മാത്രമാണെങ്കിൽ ഇത്രമേൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ അതായത് ഈ പോലീസുകാർ നൽകുന്ന വിവരം എന്താണ്? അവിടേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുന്നതിന് അവരെന്ത് കാരണമാണ്? തങ്ങൾക്ക് മുകളിലേക്ക് കടന്നു ചെല്ലാനുള്ള അനുമതി ജില്ലാ കളക്ടർ തന്നെ നൽകിയിട്ടും അതിനോട് പോലീസ് വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനാകുന്നത്. എന്തോ മറച്ചു വെക്കാനുണ്ട് എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത്. ഇത് ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. നേരത്തെ തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായ ഏറ്റുമുട്ടലുകളിലൊക്കെ ഉയർന്ന സമാനമായ ആരോപണവും ചില വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള വിമർശനവും ഈ പോരാട്ടം പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ ശരിവെക്കുകയാണ് ഈ അനാവശ്യമായി രൂപപ്പെടുത്തുന്ന ഈ ഒരു ഈ വിവരങ്ങൾ നൽകുന്നതിലെ കൃത്യതയില്ലായ്മയും ഒക്കെ. എന്തായാലും 8 മണിക്കൂറിലധികമായി ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഇവിടെ തന്നെ തുടരുകയാണ്. തങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കാനോ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഉന്മേഷ്, നിഖിൽ, എന്താണ് അവർ പറയുന്നത്? മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തടയുന്നു എന്നാണോ? അവിടേക്ക് കടത്തിവിടുന്നതിന് വിടാതിരിക്കുന്നതിന് എന്ത് കാരണമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്? നിഖിൽ, പ്രത്യേകിച്ച് ഒരു കാരണവും പറയുന്നില്ല. രാവിലെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചില വസ്തുതകൾ ഉണ്ടായിരുന്നു. കാരണം മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് പോലീസിന് നേരെ വെടിയുതിർക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ആ വേളയിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉയർത്തുന്നത്. ആ സുരക്ഷാ പ്രശ്നങ്ങൾ ആ സമയത്ത് നമ്മൾ മാറി നിന്നതും അതുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരെന്നോ പോലീസെന്നോ വ്യത്യാസം അപ്പോഴില്ല. പക്ഷേ ഇത്ര സമയം കഴിഞ്ഞിട്ട്, ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇൻക്വസ്റ്റ് നടപടി ഉൾപ്പെടെ കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മടങ്ങിപ്പോവുകയാണ്. എന്നിട്ട്
പോലും ഒരു ഔദ്യോഗിക പ്രതികരണമോ മറ്റൊന്നും ഇതുവരെ ഈ വിഷയത്തിന്മേൽ ലഭിച്ചിട്ടില്ല. നമ്മൾ ഈ മരണം സ്ഥിരീകരിക്കുന്നതും എത്ര പേര് ഈ സംഘത്തിലുണ്ട് എന്ന് ഉറപ്പിക്കുന്നതും തന്നെ ജില്ലാ പോലീസ് മേധാവി ജി പൂങ്കുഴലിയെ ഫോണിൽ ബന്ധപ്പെട്ടാണ്. അതല്ലാതെ ഒരു ഔദ്യോഗികമായ വിവരവും ഇതുവരെ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇത്രയധികം മണിക്കൂറുകൾ ഒളിച്ചു വെക്കേണ്ടുന്ന രഹസ്യം എന്താണ് എന്നാണ് സ്വാഭാവികമായും നമ്മൾ ചോദിക്കുന്നത്. നേരത്തെ സമാനമായ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ മഞ്ചക്കണ്ടിയിലും കരുളായിലും ഒക്കെ ഉണ്ടായപ്പോഴും അവിടേക്ക് മാധ്യമങ്ങളെ കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ചധികം സമയം കഴിഞ്ഞാണെങ്കിലും മാധ്യമങ്ങളെ കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് വിഭിന്നമായ നടപടിയാണ് ഇവിടെ പോലീസ് സ്വീകരിക്കുന്നത്. പോലീസ് മാധ്യമ പ്രവർത്തകരെ തടയുകയാണ്. മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുണ്ടായ പ്രദേശത്ത് അവിടേക്ക് കടത്തിവിടുന്നില്ല. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫ് വിപുലപ്പെടുത്തുന്നില്ലെന്ന് കൺവീനർ എം എം ഹസൻ. തെരഞ്ഞെടുപ്പിൽ ജനകീയ അടിത്തറ വിപുലപ്പെടുത്താനാണ് തീരുമാനം. വ്യക്തികൾ, ശക്തികൾ, സംഘടനകൾ എന്നിവരുമായി പ്രാദേശിക ധാരണയുണ്ടാക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയും സി പി ഐയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ ഭയപ്പെടുകയാണെന്നും അന്വേഷണം അതിരിക്കടക്കുന്നത് എവിടെയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും എം എം ഹസൻ കാസർഗോഡ് പറഞ്ഞു. യു ഡി എഫിൽ പുതുതായി കൂടുതൽ കക്ഷികളെ ഉൾപ്പെടുത്തി യു ഡി എഫ് വിപുലീകരിക്കുന്നില്ലെങ്കിലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി എഫിൻ്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തുക, ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വഴിതെറ്റുന്നു എന്നാണ്. ക്ഷണിച്ചു വരുത്തിയ എന്നെ അവരുടെ അന്വേഷണത്തിൽ ശരിയായ രീതിയിൽ പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞതും മുഖ്യമന്ത്രിയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പാണ് അത് പറഞ്ഞത്. ഞങ്ങളൊരു ഘടകകക്ഷിയുടെ ഒരു എം എൽ എയുടെ കാര്യം ആ പാർട്ടിയോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവർ നടപടിയെടുക്കും. മൂന്ന് തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്ക് സീറ്റ് നൽകില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ്. ആർക്കും ഇളവില്ല. പാണക്കാട്ടയ്ക്ക് അഭ്യർത്ഥന യാത്ര നടത്തിയിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിൽ നിലപാട് ഘടിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്ന് തവണ മത്സരിച്ചവർക്ക് ആർക്കും തന്നെ ഇനി അവസരം നൽകേണ്ടതില്ല എന്ന നിലപാട് ഉറപ്പിക്കുന്നു. ആർക്കെങ്കിലും ഇളവ് നൽകേണ്ട കാര്യമില്ലെന്നും അഭ്യർത്ഥനാ യാത്രകൾ കൊണ്ട് ഫലമുണ്ടാകില്ല എന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് 24നോട് പറഞ്ഞു. സംസ്ഥാനത്താകെയുള്ള മുസ്ലിം ലീഗ് പഞ്ചായത്ത് മുനിസിപ്പൽ അംഗങ്ങളിൽ 50% പേരും മൂന്ന് തവണ അവസരം കിട്ടിയവരാണ്. ഇവർക്കാർക്കും ഇനി അവസരം നൽകാതെ പുതിയ അംഗങ്ങൾക്ക് അവസരം നൽകാനാണ് ലീഗിന്റെ തീരുമാനം. ഇത് പാർട്ടി അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ഇതേസമയം ഇത് പ്രാദേശിക തലത്തിൽ തിരിച്ചടിയാകുമെന്ന് അണികൾക്കിടയിൽ അടക്കം പറച്ചിൽ തുടങ്ങിയിട്ടുമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഈ നിലപാട് നിയമസഭ ഉൾപ്പെടെയുള്ള വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബാധകമാണോ എന്ന് ചോദിച്ചപ്പോൾ ലീഗ് ജനറൽ സെക്രട്ടറി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഏതായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരീക്ഷിക്കുന്നത് ഇതിന്റെ വിജയ സാധ്യതകൾക്ക് ശേഷം മാത്രമായിരിക്കും ലീഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടപ്പാക്കുക. ദീപക് ധർമ്മടം, 24, കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാടിസ്ഥാനത്തിൽ പ്രാദേശിക കക്ഷികളുമായി ധാരണയിലെത്തുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. യു ഡി എഫിലും എൽ ഡി എഫിലും ഇല്ലാത്ത ചെറിയ കക്ഷികളുണ്ട്, അവരുമായി നീക്കുപോക്കായെന്നും കെ സുരേന്ദ്രൻ അറിയിച്ചു. പ്രാദേശിക തലത്തിൽ പല കക്ഷികളുമായിട്ട് ചേർന്ന് ഞങ്ങൾ ശക്തമായിട്ടുള്ള മുന്നണികൾ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. യു ഡി എഫിലും എൽ ഡി എഫിലും ഇല്ലാത്ത പല ചെറുകക്ഷികളും എന്നാൽ സാമൂഹ്യ സാമുദായികമായിട്ടുള്ള സ്വാധീനമുള്ള കക്ഷികളും ഞങ്ങൾ താഴെ തലത്തിലുള്ള നീക്കുപോക്കുകളായി. പിന്നെ ബി ഡി ജെ എസുമായും മറ്റ് നിലവിലുള്ള കക്ഷികളുമായിട്ടൊക്കെയുള്ള പൂർണ്ണമായിട്ടും അതിൻ്റെ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരുവനന്തപുരം നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർ ബി ജെ പിയിൽ ചേർന്നു. തിരുവല്ലം വാർഡ് കൌൺസിലർ നെടുമ മോഹനാണ് ബി ജെ പിയിൽ എത്തിയത്. കൌൺസിലർ സ്ഥാനം രാജിവെച്ച മോഹനെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീൻ പ്രതിയായ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മധ്യസ്ഥാ ശ്രമം ഉപേക്ഷിച്ച് മുസ്ലിം ലീഗ്. ജ്വല്ലറിയുടെ ആസ്തികൾ സംബന്ധിച്ച രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തതോടെയാണ് ആസ്തി വിറ്റ് നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാനുള്ള ശ്രമം ലീഗ് ഉപേക്ഷിച്ചത്. ആറുമാസത്തെ സമയമാണ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ പരാതികൾ പരിഹരിക്കാൻ എം സി കമറുദ്ദീനും മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം നൽകിയത്. ആസ്തി വിറ്റ് ബാധ്യത തീർക്കാനായിരുന്നു നിർദ്ദേശം. ഇതിനായി ജില്ലാ ട്രഷറർ കലക്ടർ മാഹിനെ മധ്യസ്ഥ ചർച്ചകൾക്ക് ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ആസ്തികൾ സംബന്ധിച്ച രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തു. പിടിച്ചെടുത്ത രേഖകൾ തിരികെ നൽകിയില്ലെങ്കിൽ ആസ്തികൾ വിൽപ്പന നടത്താൻ കഴിയാതാകും. ഈ സാഹചര്യത്തിലാണ് മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗ് എത്തിയത്. നേരത്തെ ആസ്തികൾ വാങ്ങാമെന്നെത്തിയിരുന്ന പലരും പുതിയ സാഹചര്യത്തിൽ പിന്മാറിയതും കമറുദ്ദീനെ തിരിച്ചടിയായി.
അതേസമയം ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ കാസർകോട് ചന്ദേര സ്റ്റേഷനുകളിൽ രണ്ട് വഞ്ചനാ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. ഇതോടെ എം സി കമറുദ്ദീനെതിരെ രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കേസുകളുടെ എണ്ണം 93 കാസർകോട്. വയനാട് ബത്തേരി ബീനാച്ചിയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ രണ്ട് കടുവകളെ കണ്ടെത്തി. ഉദ്യോഗസ്ഥർ കടുവകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബത്തേരി കുറിച്ചാട് ചിതലയം റേഞ്ച് ഓഫീസർമാർ സംഭവസ്ഥലത്തുണ്ട്. രാവിലെയാണ് പ്രദേശത്ത് മൂന്ന് കടുവകളെ കണ്ടെത്തിയത്. ഐ എസ് കേരള മൊഡ്യൂൾ സ്ഥാപകാംഗം അറസ്റ്റിൽ. തിരുവനന്തപുരം കന്യാകുളങ്ങര സ്വദേശി സിദ്ദിഖുൽ അസ്ലമാണ് അറസ്റ്റിലായത്. കേരളത്തിലെ ഐ എസ് ഘടകമായ അൻസാറുൽ ഖിലാഫത്ത് കേരള സ്ഥാപകരിൽ പ്രധാനിയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം കന്യാകുളങ്ങര സ്വദേശി സിദ്ദിഖുൽ അസ്ലം. സൗദി അറേബ്യയിൽ ഒളിവിൽ കഴിഞ്ഞ ഇയാളെ പിടികൂടി നാടുകടത്തുകയായിരുന്നു. ഡൽഹി വിമാനത്താവളത്തിലെത്തിച്ച ഇയാളെ എൻ ഐ എ കൊച്ചി യൂണിറ്റാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഇന്റർപോൾ സിദ്ദിഖിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 7 ദിവസത്തെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു. 2016 സെപ്റ്റംബറിലാണ് സിദ്ദിഖും മറ്റ 10 പേരും ചേർന്ന് ഐ എസ് കേരള ഘടകത്തിന് രൂപം നൽകിയതെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ. കനകമലക്കേസിൽ പ്രതിയായ സിദ്ദിഖും മറ്റ് കൂട്ടാളികളും ചേർന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ജഡ്ജിമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരെ വധിക്കാൻ പദ്ധതിയിട്ടെന്നും എൻ ഐ എ ആരോപിക്കുന്നു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ബഹ്റൈനിൽ കോവിഡ് വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി. കോവിഡ് ബാധിതരെ ചികിത്സിക്കുന്ന ആരോഗ്യ പ്രവർത്തകരിൽ സന്നദ്ധത അറിയിക്കുന്നവർക്കാണ് അടിയന്തര ഘട്ടങ്ങളിൽ വാക്സിൻ നൽകുന്നത്. ബഹ്റൈനിൽ കോവിഡ് 19 വാക്സിൻ ഇന്നു മുതൽ ഉപയോഗിക്കുവാൻ അനുമതി. കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ആരോഗ്യ പ്രവർത്തകരിൽ സന്നദ്ധത അറിയിക്കുന്നവർക്കാണ് അടിയന്തര ഘട്ടങ്ങളിൽ വാക്സിൻ നൽകുന്നത്. ആരോഗ്യമന്ത്രി ഫൈഗ ബിത് സയ്യിദ് അസാലിഹ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് അനുമതി നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. യു എ ഇയിലെ G42 കമ്പനിയുമായി സഹകരിച്ചാണ് വാക്സിൻ ലഭ്യമാക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ നൽകുമെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ യു എ ഇ അറിയിച്ചിരുന്നു. കോവിഡ് 19 വാക്സിന്റെ 3ാം ഘട്ടം ക്ലിനിക്കൽ പരീക്ഷണം ബഹ്റൈനിൽ തുടരുകയാണ്. 7,700 സന്നദ്ധ പ്രവർത്തകരിലാണ് വാക്സിൻ പരീക്ഷണം നടക്കുന്നത്. നേരത്തെ നടന്ന 1ും 2ും ഘട്ട പരീക്ഷണങ്ങളിൽ വാക്സിൻ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാക്സിൻ ഉപയോഗിക്കുന്നതിന് അനുമതി നൽകിയിട്ടുള്ളത്. ജോമോൻ കുരിശിങ്കൽ, 24, ബഹ്റൈൻ. 24 വാർത്ത പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി 24news.com സന്ദർശിക്കാം. 90+ മൈ ട്യൂഷൻ ആപ്പ്, ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്.